ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ ഞാനും എൻ്റെ പയ്യനും കൂടെ ഒറ്റാൽ ഊന്നാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റാൽ ഊന്നി വല്ലതും കിട്ടുമോ എന്നുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പം ദേ ഇത് കണ്ടോ, ഗ്ലൗസ്, ഇതൊക്കെ ഇട്ടാണ് സിലോപ്പിയെ പിടിക്കുന്നത്. ഇല്ലെങ്കിൽ അറച്ചിലെപ്പം മേടിച്ചെന്ന് ചോദിച്ചാൽ മതി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഒറ്റാൽ ഊന്നി നോക്കാൻ വേണ്ടി പോവാണ്. ആ ഒരു കാഴ്ചകളും വീഡിയോ ആയിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാൻ വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. സമയം ഒരു ഉച്ചയാണ്, ഉച്ചയ്ക്കാണ് നോക്കാൻ ഇറങ്ങിയത്. രാവിലെ കുറേ പരിപാടികളുണ്ടായിരുന്നു, നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഉച്ചയ്ക്ക് എല്ലാവരും പിടുത്തം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത്. വരണമെങ്കിലും കിട്ടായിരിക്കത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എത്തിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ദേ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കുത്തി നോക്കാം. ഭയങ്കര ചേറാണ് ഇവിടെ കേട്ടോ, രക്ഷയില്ലാത്ത ചേറ്. വീണോ? ഫലിച്ച ഫലിച്ച് പിടിക്കണോ? ഓ, അടിപൊളി സിലോപ്പിയാണ്. നമ്മുടെ ചെറുക്കൻ എന്തേ അങ്ങനെ രണ്ട് സിലോപ്പിയ ഊന്നി പിടിച്ചിട്ടുണ്ട്. അതിനത് കൂടുതലേക്ക് അതിലേക്ക് മാറ്റുകയാണ്. ഇവിടാണെങ്കിൽ കാരിക്ക് വേണ്ടിയിട്ട് വല വീശിട്ടിട്ടുണ്ടായിരുന്നു. അതെ വല വീശി അവിടെ ഇട്ടേക്കുമായിരുന്നു. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് പൊക്കിയാ. അതെ കാരിയുണ്ട് കുറേ, അതിൽ കാരിയുണ്ടെന്ന് പറഞ്ഞു. ഇതല്ലേ ഇതിൽ എന്തോ അടുപ്പിച്ചിട്ട ദൂരാണെങ്കിലും എലി കയറത്തില്ലേ. ഏയ് കാരി കിടക്കുന്നുണ്ട് എൻ്റെ അതിൽ. ഞാനല്ലല്ലോ, ഇയാളില്ല ഇതാക്കൂല വെച്ച്. ദേ നമ്മൾ ഒറ്റാലിനകത്ത് നിന്ന് ദേ ഒരു കിടില സാധനത്തിനെ പിടിച്ചിട്ടുണ്ട്. ദേ ഇത് കണ്ടോ, അങ്ങനെ ബസ് കൈതക്കോര. എന്തോ കിട്ടിയത്? ഞാൻ നോക്കി ഭയങ്കര മുള്ളു സാധനമാണെങ്കിൽ അടിക്കുന്നും ഇല്ല. ചില കുഞ്ഞു സിലോപ്പി അല്ലായിരിക്കും കൈതക്കോര. ചാക്ക് നല്ലപോലെ മൂത്ത് പിടിച്ചേക്കണേ. ആ അടുത്ത സിലോപ്പിയെ പൊക്കിയിട്ടുണ്ട്. ആറെ ഒരു അനാബസ് ഒരു സിലോപ്പിയും. എന്തായാലും പൊലിച്ച് ബാഗി നമ്മുടെ എൻ്റെ അതിൻ്റെ അഭ്യാസം അവന് ഇടി ഇന്തുടെ എന്താ കാണിക്കുവാടോ ക്ലൗസ് ഇടായിരിക്കുന്ന നല്ലത്.
മണ്ട പിടിക്കണോ? ഉണ്ടായി മണ്ടയ്ക്ക് കൂടെ മുഞ്ചാടി പോത്തി പോത്തി കിടന്ന് നടന്നിട്ടുണ്ടല്ലോ. ഒരു രക്ഷയില്ല. ഞാൻ കൂട്ടത്തിൽ ഇന്നത്തെ രണ്ട് മൂന്നെണ്ണം കിട്ടിയല്ലേ. പിടിച്ചു പിടി ചെകിളക്കൊക്കെ കൈയിട്ട് വാ അയാളിപ്പോളേ. നമ്മുടെ പയ്യൻ നാലെണ്ണം പിടിച്ചു, ഞാൻ രണ്ടെണ്ണം പിടിച്ചു. അടിപൊളി സൈസ് ഒരു ബ്ലാഞ്ഞിലിനെ കിട്ടിയിട്ടുണ്ട് മോനെ. ബ്ലാഞ്ഞിലിനെ ഉയർത്താനുള്ള വിദ്യയൊക്കെ പഠിച്ചിട്ടുണ്ടോ? കഴുത്തലല്ലോ, അതിന്റെ പുക്കളല്ലേ പിടിക്കുന്നത്. സാധിക്കില്ല. ബ്ലാഞ്ഞിലിനെ എങ്ങനെ പിടിക്കാന്നുള്ളതാണ് നമ്മളുടെ നേതൃ. പോരുത്, നല്ല വഴുവഴുപ്പുള്ള സാധനമാണ്. ബ്ലാഞ്ഞിലാണ്, ഇതിനെ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒന്നും പൊക്കി എടുക്കാൻ. നല്ല അടിപൊളി സൈസ് സാധനം കണ്ടോ, കിടിലെ സാധനം. ഇയാളെന്താ എടുത്തോ? എന്താ നീ പിടിച്ചാ നാളെ യൂട്യൂബിൽ ഇടാ വീഡിയോ എടുത്തോ. ഞങ്ങളുടെ ഒറ്റാലൂന്നൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. ശല്യം ചെയ്യാൻ വേറെ ആരുമില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്തായാലും പരിപാടി ഫെയിലായില്ല, കുഴപ്പമില്ലായിരുന്നു. നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്തായാലും മീനെ കാണിക്കാം നിങ്ങളെന്ന്. ഏ കണ്ടോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ കിട്ടിയ മീനാണ്. മൊത്തം സിലോപ്പിയാണ്, പിന്നെ ഒരു അനാവസും കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലേ, ദേഹി കിടക്കുന്ന അനാവസ്. ബാക്കിയെല്ലാം നല്ല പൊളപ്പൻ സിലോപ്പിയ. സിലോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തൂക്കി കാണിക്കാം കേട്ടോ, ഇതിൻ്റെ സൈസ് ഒരെണ്ണം എത്ര വരുമെന്നൊക്കെ ഉള്ളത് ഞാൻ തൂക്കി കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ സൈസ് എത്ര ആണെന്നുള്ളത്. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇനി ഡ്രസ്സൊക്കെ മാറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം വീട്ടിൽ ചെന്നിട്ട് തൂക്കി കാണിക്കാം. നമ്മുടെ പയ്യൻ്റെ പപ്പാജി ഒരു മെഷീനും ഇല്ലാതെ ഒരു ടൂൾസും ഇല്ലാതെ കൈകൊണ്ട് പിടിച്ച കാര്യമാണ് ദേഹി കിടക്കുന്നത് കണ്ടോ. വെറും കൈകൊണ്ട് മാത്രം പിടിച്ച കാര്യം വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. ജീവനോട് വീട്ടേക്കാണ്. വീട്ടിൽ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മീൻ തീരുമ്പം ലൈവായിട്ട് എടുത്ത് കറി വെക്കുക. നമ്മളീ ഇവിടെ ത്രാസും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ ദേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തൂക്കി നോക്കട്ടെ, ഡിജിറ്റൽ ത്രാസ് ആണെങ്കിൽ അതും ഉണ്ട് നമ്മുടെ കയ്യിൽ. തൂക്കി നോക്കട്ടെ. ഉള്ളതിലെ വലുതിനെയൊക്കെ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുവാണ്. ഇതിലെ ഒരെണ്ണത്തിനെ തൂക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തോ തൂക്കം വരുമെന്ന് നമുക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ടൈപ്പ് സിലോപ്പിയാണ് എല്ലാവർക്കും കിട്ടുന്നത് കേട്ടോ. ഈ വലുതിനെ മാത്രം തിരിഞ്ഞു ഉറക്കിക്കൊണ്ടിരിക്കുക. എല്ലാം കൂടി ഇങ്ങോട്ടൊന്ന് കൊടുത്തിട്ട് അതുകൊണ്ട് എല്ലാ ടൈപ്പുള്ളത് നോക്ക്, എല്ലാ ഒരേ സൈസിലുള്ള സാധനങ്ങളാണ് കേട്ടോ. ചെറുതെന്നൊന്ന് പറയാനൊന്നും ഇല്ല എൻ്റെ അതിൽ. ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലുത്. ഉള്ളതിലെ വലുതിനെ നമ്മളതേ കവറിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡിജിറ്റൽ ത്രാസിലത് സീറോ ആണ്. നമുക്ക് എത്ര വരുമെന്ന് നോക്കാം. 750? ഇതെന്തോ തെറ്റാണോ ത്രാസ്? ഒന്ന് 800 കാണിക്കുന്നു. തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച്, ഏകദേശം 1 കിലോ. ആ ഒരു മീൻ കണ്ടല്ലോ തൂക്കം, ആ ഒരു മീനിൻ്റെ തൂക്കം കണ്ടല്ലോ. നമ്മൾ കള്ളവും മായവും ഒന്നും ചേർത്തിട്ടില്ല, വയറ്റി കല്ലൊന്നും കയറ്റിയിട്ടല്ല ഇടുന്നത്. അപ്പം ഇതാണ് തൂക്കം. ദേ നമ്മുടെ മീൻപിടുത്തം എല്ലാം അവസാനിച്ചു. ഇനി ഇതിനെല്ലാം കച്ചവടം നടത്തണം. അപ്പോൾ അതാണ് അടുത്ത നെക്സ്റ്റ് ടാസ്ക്. അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.